നമ്മൾ കർക്കിടകത്തിന്റെ ആ പഞ്ഞക്കാലമൊക്കെ കടന്ന് ചിങ്ങത്തിന്റെ പുലരികളിലേക്ക് ഓണത്തിന്റെ സമൃദ്ധിയിലേക്കൊക്കെ കടക്കുന്ന ഒരു സമയം കൂടിയാണ്. ഈ കർക്കിടകം മലബാറിനെ സംബന്ധിച്ച് ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. മലബാറിൽ എപ്പോഴും മലബാറിന്റെ എല്ലാ ഉത്സവങ്ങളിലും തെയ്യങ്ങൾ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. തെയ്യക്കാലമുണ്ട്, കളിയാട്ടക്കാലമുണ്ട്. നമുക്കറിയാം, മലബാറിലുള്ളവർക്കറിയാം, കളിയാട്ടക്കാലം ഏറെ ആഘോഷത്തോടെ അവർ കൊണ്ടാടുന്നതാണ്. ഈ കർക്കിടക മാസത്തിലുമുണ്ടായിരുന്നു കർക്കിടക തെയ്യങ്ങൾ. ആ കർക്കിടക തെയ്യങ്ങൾ വീടുകൾ തോറും കയറിയിറങ്ങി അനുഗ്രഹം നൽകി ഇപ്പോൾ മുടിയഴിക്കുകയാണ്. ഇനിയിപ്പോൾ ചിങ്ങത്തെ പ്രതീക്ഷയോടെ വരവേൽക്കുകയാണ് വിശ്വാസികൾ. ഉത്തരമലബാറിൽ മാത്രം കാണുന്ന അപൂർവ കാഴ്ചകളാണ് ഓണത്തിന് മുമ്പെത്തുന്ന കർക്കിടക തെയ്യങ്ങൾ. ആ കർക്കിടക തെയ്യങ്ങളുടെ കാഴ്ചകളോടുകൂടി നമുക്ക് ഇന്നത്തെ ഗുഡ് മോർണിംഗ് കേരളം അവസാനിപ്പിക്കാം. നാളെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെയായി പുതുപ്പള്ളിയിൽ നിന്നും സമീപ പ്രദേശങ്ങളിൽ നിന്നുമൊക്കെ നമുക്ക് വീണ്ടും കാണാം. ഗുഡ് മോർണിംഗ് കേരളം മാത്രമല്ല, പുതുപ്പള്ളി വിശേഷങ്ങൾ മറ്റു നിരവധിയുണ്ട്. വരും ബുള്ളറ്റുകളിൽ ഓരോന്നായി പ്രേക്ഷകരുടെ മുൻപിലേക്ക് എത്തും. തൽക്കാലത്തേക്ക് ഇവിടെ വാങ്ങുന്നു. നമസ്കാരം. ആടിയും വേടനും ഗളിഞ്ചനും മടിയൻ കൂലോം ക്ഷേത്രത്തിന് മുന്നിൽ സംഗമിച്ചു. ഒറ്റച്ചണ്ടയുടെ താളത്തിൽ തോറ്റമ്പാട്ടിനൊപ്പം ചുവട് വെച്ചാടി. വയൽവരമ്പിലൂടെയും നട്ടിടവഴിയിലൂടെയും ചിലമ്പുകിലുക്കി വീടുകളിൽ നിന്ന് വീടുകളിലേക്ക് യാത്ര ചെയ്തെത്തിയ തെയ്യങ്ങൾ കർക്കിടക സംക്രമത്തിന് പിന്നാലെയാണ് മുടിയഴിച്ചത്. വീട്ടിലെത്തുന്ന തെയ്യത്തെ വിളക്ക് തെളിച്ചാണ് വരവേൽക്കുന്നത്. വീട്ടുമുറ്റത്ത് തോറ്റമ്പാട്ടിനൊപ്പമാടി അനുഗ്രഹം ചൊരിയും. വീട്ടുകാർ കരിയും മഞ്ഞളും ചുണ്ണാമ്പുമെല്ലാം ഉപയോഗിച്ച് തയ്യാറാക്കി വെച്ച ഗുരുസി വെള്ളം വീടിന് പുറത്തൊഴിച്ചു കളഞ്ഞ തെയ്യത്തിന് ദക്ഷിണ നൽകും. ഇതോടെ ദുരിതമെല്ലാം അകന്നു പോകുമെന്നാണ് വിശ്വാസം. ചിങ്ങം പിറക്കുന്ന സംക്രമത്തിൽ മൂന്ന് തെയ്യം മടിയൻകൂലത്ത് ഈശൻ്റെ ഇട നടയിൽ തെയ്യാടുന്നതാണ്. പണ്ടുകാലത്തെ നിലനിൽക്കുന്ന ഈ ആടിവേടൻ തെയ്യം കൂലോത്ത് ഇതിൻ്റെ മൂന്ന് തെയ്യം ഒന്നിച്ചാടുന്ന സ്ഥലം ഇവിടെ മാത്രമേ ഉള്ളൂ. ചിങ്ങപ്പുലരിയെ വരവേൽക്കാൻ വേണ്ടി ഈ നാടിൻ്റെ സമൃദ്ധിക്കും കർക്കിടകത്തിലെ ആദ്യ വ്യാധിയൊക്കെ മാറ്റി പുതിയ പുലരിയെ വരവേൽക്കാൻ വേണ്ടിയിട്ടാണ് ഈ തെയ്യം കൊണ്ടാടുന്നത്. ശിവനും പാർവതിയും വേടവേഷത്തിൽ അർജുനനെ പരീക്ഷിക്കാനെത്തിയതുമായി ബന്ധപ്പെട്ടാണ് കർക്കിടക തെയ്യത്തിന് പിന്നിലെ ഐതിഹ്യം. ആടിയും വേടനും ഗളിഞ്ചനും പാർവതിയുടെയും ശിവൻ്റെയും അർജുനൻ്റെയും പ്രതിരൂപങ്ങളാണ്. പാശുപദാസത്തിന് അർജുനൻ തപസ് ചെയ്യുന്ന കിരാതമായ കഥയാണ് ഇതിൻ്റെ ഐതിഹ്യം. അതിൽ പ്രധാനമായും കാട്ടാള വേഷത്തിൽ ശിവനും പാർവതിയും വേഷം മാറി അർജുനനെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് വരുന്നതാണ് ഇതിൻ്റെ സങ്കല്പം. കുട്ടികളാണ് കൂടുതലായും തെയ്യക്കോലമണിയുന്നത്. കർക്കിടകാരംഭം മുതൽ സംക്രമം വരെയാണ് കർക്കിടക തെയ്യങ്ങൾ നാട്ടിലിറങ്ങുന്നത്. ഉത്സവങ്ങളില്ലാത്ത കാലത്ത് തെയ്യം കലാകാരന്മാരുടെ ഉപജീവന മാർഗം കൂടിയാണ് കർക്കിടക തെയ്യങ്ങൾ. പഞ്ഞക്കർക്കിടകത്തിലെ ആദിയും വ്യാധിയും അകറ്റാനെത്തിയ കർക്കിടക തെയ്യങ്ങൾ മുടിയഴിച്ചു. പ്രതീക്ഷയോടെ ചിങ്ങമാസത്തെ വരവേൽക്കുകയാണ് ഉത്തരമലബാറിലെ വിശ്വാസികൾ. ക്യാമറമാൻ ഷൈജു പിലാത്രയോടൊപ്പം സിജു കണ്ണൻ.